വിശ്രമത്തിനിടെ വി എസ് അച്യുതാനന്ദന് ഇന്ന് 98th പിറന്നാൾ. പുന്നപ്ര വയലാർ സമര നായകനും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന് ഇന്ന് 98th പിറന്നാൾ. തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന വി എസ് ആരോഗ്യ സാഹചര്യങ്ങളാൽ കഴിഞ്ഞ 2 വർഷമായി പൊതുരാഷ്ട്രീയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ്. 2019 പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വ ദിനാചരണമായിരുന്നു വി എസ് പങ്കെടുത്ത അവസാനത്തെ പൊതുചടങ്ങ്. അതിനുശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ വി എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. തുടർന്ന് കേരളത്തിന്റെ സമര നായകന് പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. 1st പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്ന വി എസ് 2021 ജനുവരിയിൽ ആ പദവി ഒഴിഞ്ഞു. വീട്ടിൽ വീൽചെയറിൽ കഴിയുന്ന വി എസിൻ്റെ ചിത്രങ്ങൾ ഇടയ്ക്ക് മകൻ പങ്കുവച്ചിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ സന്ദർശകരെ ഇപ്പോൾ അനുവദിക്കാറില്ല. ലളിതമായ ചടങ്ങുകളോടെയാകും വി എസിൻ്റെ ഇത്തവണത്തെയും പിറന്നാൾ ആഘോഷം. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായിട്ടാണ് വി എസ് പൊതുപ്രവർത്തന രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു വി എസിൻ്റെ ആദ്യകാല പ്രവർത്തനം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവെ അറസ്റ്റ് വാറണ്ടിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി. പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിന് അദ്ദേഹം ഇരയായിട്ടുണ്ട്. തുടർന്ന് 4 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയും ചെയ്തു. 1954 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1959 CPI ദേശീയ കൗൺസിൽ അംഗം. 1964 CPI ദേശീയ കോൺഗ്രസിൽ നിന്നിറങ്ങി വന്ന 32 പേരെ ചേർത്ത് CPM രൂപീകരിച്ചതിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയും വി എസ് അച്യുതാനന്ദൻ തന്നെ. നിരവധി പ്രമുഖർ വി എസിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരാഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത വിപ്ലവ സൂര്യന് ഇന്ന് 98 വയസ്സ് പൂർത്തിയാകുന്നു. ഈ വിപ്ലവകാരിയുടെ മുന്നിൽ പ്രായം കുറിക്കുന്ന അക്കങ്ങൾക്ക് കേവല മൂല്യം പോലുമില്ല എന്നായിരുന്നു AM ആരിഫ് MP ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വി എസ് ഒഴിവാക്കാനാവാത്ത സാന്നിധ്യവും വർത്തമാനകാല ഇന്ത്യയിൽ പുതിയ പോരാട്ടങ്ങൾക്ക് പ്രചോദനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2006 മുതൽ എന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം കുറിക്കുന്നത് സഖാവാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ശാരീരിക ആവശ്യകതകൾക്കിടയിലും ആലപ്പുഴയിൽ വി എസ് എത്തി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 മണ്ഡലങ്ങളിൽ നടന്ന കൺവെൻഷനുകളിൽ സഖാവ് ആലപ്പുഴയിൽ മാത്രമാണ് പങ്കെടുത്തത്. സഖാവിന്റെ കഴിഞ്ഞ 2 വർഷത്തിനിടെയുള്ള അവസാന പൊതുപരിപാടിയും അതുതന്നെയായിരുന്നു. ഈ നാട് അസ്തമയ സൂര്യന്റെ അരുണാഭയേറ്റ് വെറുതെ ചുവപ്പണഞ്ഞതല്ല, സഖാവ് വി എസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് കർമ്മയോഗികളുടെ കരളുറപ്പ് കൊണ്ട് തീർത്തതാണ്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന് ജനലക്ഷങ്ങളുടെ പ്രിയ സഖാവിന് പ്രായത്തെ തോൽപ്പിച്ച വിപ്ലവകാരിക്ക് ജന്മദിനാശംസകൾ എന്നും AM ആരിഫ് തന്റെ കുറിപ്പിൽ എഴുതി. ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y ന്യൂസ്, an eye for truth.